കിരീടം സിനിമ മറ്റു ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്തപ്പോൾ മലയാളത്തിൽ ലഭിച്ച സ്വീകാര്യത ഉണ്ടായില്ലെന്ന് സിനിമയുടെ നിർമ്മാതാക്കളായ കിരീടം ഉണ്ണിയും ദിനേശ് പണിക്കരും പറയുന്നു. അജിത് അഭിനയിച്ച കിരീടത്തിന്റെ തമിഴ് റീമേക്ക് പൂർണ്ണ പരാജയമായിരുന്നുവെന്നും ഇരുവരും പറഞ്ഞു. ഒരു സിനിമ ജനങ്ങൾ ഇത്രമാത്രം ഹൃദയത്തിലേറ്റിയെന്നതാണ് കിരീടത്തെ സംബന്ധിച്ചുള്ള ഞങ്ങളുടെ വലിയ സന്തോഷം. എത്രയോ സിനിമകൾ അതിനുശേഷം എടുത്തിട്ടുണ്ടെങ്കിലും കിരീടത്തിന് ലഭിച്ച സ്വീകാര്യത ലഭിച്ചിട്ടില്ല. കിരീടത്തിന്റെ തുടർച്ചയായിരുന്നു ചെങ്കോൽ. പക്ഷേ ചെങ്കോലിന് ലഭിച്ചതിനേക്കാൾ വലിയ സ്വീകാര്യത കിരീടത്തിന് ലഭിച്ചിരുന്നു. കിരീടം എന്ന സിനിമ അത്രമാത്രം ജനങ്ങളിലേക്ക് കയറിയിരുന്നു. ആ കഥാബിന്ദുവായിരുന്നു അതിന്റെ പ്രധാന കാരണം. കിരീടം മറ്റു നിരവധി ഭാഷകളിലേക്കും റീമേക്ക് ചെയ്തിരുന്നു. തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിലെല്ലാം കിരീടം റീമേക്ക് ചെയ്തിട്ടുണ്ട്. എന്നാൽ മലയാളത്തിലേതുപോലൊരു വിജയം അവിടങ്ങളിൽ ഉണ്ടായിട്ടില്ല. തമിഴിൽ അജിത്തായിരുന്നു കിരീടത്തിൽ അഭിനയിച്ചത്. അത് പൂർണ്ണ പരാജയമായിരുന്നു. അവർ സബ്ജക്റ്റിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിരുന്നു. നമ്മുടെ ക്ലൈമാക്സ് അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നതായിരുന്നില്ല. അതുകൊണ്ടാണ് മാറ്റങ്ങൾ വരുത്തിയത്. മലയാളം കിരീടത്തിൽ മോഹൻലാലിന്റെ സേതുമാധവൻ എന്ന കഥാപാത്രം അവസാനം എല്ലാം തകർന്നവനാണ്, ജീവിതം നഷ്ടപ്പെട്ടു പോകുന്നവനാണ്. അത് മോഹൻലാലിന്റെ കരിയറിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന ചർച്ചകളൊക്കെ അന്നുണ്ടായിരുന്നു. അതിനെയെല്ലാം ഓവർകം ചെയ്താണ് സിനിമ പൂർത്തിയാക്കിയത്. അത് പ്രേക്ഷകർ സ്വീകരിക്കുകയും ചെയ്തു. ആ ക്ലൈമാക്സിന് മലയാളത്തിൽ ലഭിച്ചതുപോലുള്ള സ്വീകാര്യത മറ്റു ഭാഷകളിൽ ഉണ്ടായിട്ടില്ല. സേതുമാധവൻ അതിമാനുഷികനായി എല്ലാവരെയും ഇടിച്ചിടുന്ന ഒരു കഥാപാത്രമായിരുന്നില്ല. അങ്ങനെയുള്ള സേതുമാധവനെ ആയിരുന്നില്ല നമുക്ക് വേണ്ടത്. സേതുമാധവൻ ഒരു സാധാരണ മനുഷ്യനാണ്. അത് നമ്മുടെ നാടിന്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞപ്പോഴാണ് ആളുകൾക്ക് ഇഷ്ടമായത്. മറ്റുള്ള ഭാഷകളിൽ അവിടുത്തെ പശ്ചാത്തലത്തിൽ ആ കഥാപാത്രത്തിനു വേണ്ടി മാറ്റങ്ങൾ വരുത്തിയാണ് സിനിമ ചെയ്തത്. അതായിരുന്നു പ്രധാന വ്യത്യാസവും, ഇരുവരും പറയുന്നു.